ഈ കലാലയത്തിൽ ബാക്കി വെച്ചതെന്താണ്? അവളോടുള്ള അവൾ പോലും അറിയാത്ത പ്രണയമോ? അതോ അസ്തമയ സൂര്യന്റെ അരുണശോഭയിൽ വിടർന്ന സൗഹൃദങ്ങൾ? ഓർക്കുക, നീ ആ ഗാലറി പടവുകളെ അവശേഷിപ്പിച്ചതെന്ത്? ഇതിലൊരു മയിൽപീലിയുണ്ട്, അത് തിരയുക. പറയാൻ ബാക്കി വെച്ച സൗഹൃദങ്ങൾ നീ വിടാതെ. ഓർമ്മയുടെ മുത്തുച്ചിപ്പികൾ നിലയില്ലാ കൈകളിൽ മുങ്ങിത്താഴുമ്പോൾ സ്വപ്നങ്ങൾ കടലെടുക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ യുവത്വം പകർന്നുകൊച്ച്. ഇതൊരു അന്വേഷണമാണ്. ചിലരെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചു പോയ സൗഹൃദങ്ങളുടെ, നന്മയുടെ, ഒരുപാട് ഓർമ്മകളുടെ ഒരു അന്വേഷണം. ഇപ്പം നിർമ്മലിരുന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3 വർഷവും ഒരു പഠിത്തത്തിന്റെ മേഖലയിൽ മാത്രം ഒതുങ്ങിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് പ്രണയിക്കണം എന്നുള്ളത്. പ്രണയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് പലപ്പോഴും ബാക്കി സമ്മർദ്ദങ്ങൾ മൂലം അത് പുറത്ത് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് പുറത്തു പറയാൻ കഴിയുന്നില്ല. ചിലപ്പോൾ പറയാൻ കഴിഞ്ഞേക്കില്ല. അതാണ് ഞാൻ മനസ്സിൽ ബാക്കി വെച്ച ഒരു കാര്യം. കുറേ ഫ്രണ്ട്സ്, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, കുറേ ബന്ധങ്ങളാക്കാൻ പറ്റി. അത് നമുക്ക് ഇവിടുന്ന് പോയാലും നാളെ ഈ കോളേജിലേക്ക് തിരിച്ചു വരുമ്പോൾ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ആക്കാൻ നല്ല ബന്ധങ്ങളുണ്ട്. അത് നമുക്ക് ഈ കോളേജ് കഴിഞ്ഞ് പോയാലും നാളെ നമുക്ക് ഇവിടെ ഓർത്തു വെക്കാൻ നമുക്കുള്ളത് ഈ കോളേജിലെ ബന്ധങ്ങൾ മാത്രമാണ്. കോളേജ് ജീവിതത്തിൽ പ്രണയിക്കുക, കാരണം ഈ ഒരു വയസ്സിൽ പ്രണയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രണയിക്കുക? അത് ബാക്കി വെച്ചാന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ക്യാമ്പസ് ലൈഫ് ശരിക്കും ആസ്വദിച്ച് നമ്മുടെ ക്യാൻറ്റീനും അതുപോലെ ക്യാമ്പസിൻ്റെ വരാന്തകളും അതുപോലെ ഓഫീസിന് മുന്നിലുള്ള ഗാലറിയും അങ്ങനെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൻ്റെ ഓരോ മണ്ഡലിയിലും ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നടന്നത്. പക്ഷേ എന്താ പറയുക, ഒരു ഇപ്പം രണ്ടാമത് ഇവിടുന്ന് ഇറങ്ങി ഒരിക്കലും ഇറങ്ങിപ്പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത വിഷമത്തോടെ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ ഡിഗ്രി കാലം എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രയും ആസ്വദിച്ച ഒരു ലൈഫ് ഒരിക്കലും എനിക്ക് എൻ്റെ പേജിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ ഇനിയും എന്തൊക്കെയോ ഞാൻ ചെയ്തു കൂട്ടാനും അതുപോലെ എന്തൊക്കെയോ ഞാൻ ചെയ്യാനും പറയാനും ഒക്കെ ഒരുപാട് ഒരുപാട് ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരില്ല. ആ അതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇനിയുള്ള ഒരു പക്ഷേ ആ ജീവിതത്തിലേക്കുള്ള ഒരു മടക്കയാത്ര എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മടക്കയാത്ര ഉണ്ടെങ്കിൽ ആ പറയാൻ ബാക്കി വെച്ചത്, ചെയ്യാൻ ബാക്കി വെച്ചതൊക്കെ ചെയ്തു തീർക്കാമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല സൗഹൃദങ്ങൾ, ഞങ്ങൾ 15 പേരായിരുന്നു, ഒരാൾ പോയി, 14 പേരും ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടാണ്. ഞാനൊക്കെ പിന്നെ നിങ്ങൾക്ക് ഉണ്ടായെങ്കിലും പക്ഷെ അതെല്ലാം ഒരു രസമായിരുന്നു. എങ്കിലും ഞങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് ഉണ്ടായിട്ടാണ് എല്ലാം ഇവരോട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുമയെ ഞങ്ങള് ചിലപ്പോൾ ഇവിടെ മിസ് ചെയ്യുമായിരിക്കും.